ലോക്ക്ഡൗൺ കാലത്ത് മാതൃകാപരമായ പ്രവർത്തനവുമായി പൊറ്റമ്മൽ പട്ടേരി ഉദയം റെസിഡൻസ് അസോസിയേഷൻ തങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കിയ വിളകളെല്ലാം ജനങ്ങൾക്ക് സൗജന്യമായി നൽകുകയാണ് റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ. 22 സെന്റ് സ്ഥലത്താണ് ഉദയം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജൈവ പച്ചക്കറി കൃഷി നടത്തിയിരിക്കുന്നത്. പയർ, പടവലം, വെണ്ട, ഇളവൻ, കണിവെള്ളരി, മരച്ചിനി തുടങ്ങിയവയാണ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൃഷി ചെയ്തത്. നേരത്തെ വിളവെടുപ്പ് പൂർത്തിയാക്കിയ കണിവെള്ളരി നാട്ടുകാർക്ക് സൗജന്യമായി നൽകി. നിലവിൽ പയറും പടവലവും വെണ്ടയുമെല്ലാമാണ് വിളവെടുക്കുന്നത്. ഇതും നാട്ടുകാർക്ക് സൗജന്യമായി നൽകി വരികയാണ്. ഞങ്ങൾ ഏകദേശം ഫെബ്രുവരി മാസത്തിൽ ഏകദേശം പച്ചക്കറി തുടങ്ങിയിട്ടുണ്ട്. അതിനു മുമ്പ് കണിവെള്ളരി വളരെ മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അത് ഏകദേശം വിഷുവിൻ്റെ ആ സമയമായിട്ട് അത് കണി എല്ലാത്തിനും ഇതായി. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പച്ചക്കറി തുടങ്ങിയത്. അത് കണിവെള്ളരി ഏകദേശം ഒരു 100-300 എണ്ണം ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഭാഗത്തുള്ള എല്ലാവർക്കും ഞങ്ങളത് സൗജന്യമായിട്ട് കൊടുത്തു. ഇപ്പം പച്ചക്കറി ഈ കൊറോണ സമയമായതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ ഇതിൽ പ്രവർത്തിക്കാനും കൂടുതൽ ഇതിന് സജീവമാകാനും കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഈ പച്ചക്കറി മുഴുവൻ ഈ ചുറ്റുപാടുള്ള എല്ലാവർക്കും ഞങ്ങൾ സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. മരച്ചീനി നട്ടിട്ടേ ഉള്ളൂ. വിളവെടുക്കുമ്പോൾ അതും സൗജന്യമായി നൽകാനാണ് അസോസിയേഷൻ അംഗങ്ങളുടെ തീരുമാനം. അസോസിയേഷൻ അംഗങ്ങൾ തന്നെയാണ് കൃഷിയുടെ പരിപാലനം നിർവഹിക്കുന്നത്. ഇങ്ങനെ ഈ ചുറ്റുപാടുള്ള പരിസരവാസികൾക്കൊക്കെ ജൈവ പച്ചക്കറി കൃഷി എങ്ങനെ നടാം, അതിനുള്ളൊരു പരിശീലനവും കൂടി ലഭ്യമാകുന്ന രീതിയിലാണ് ഈ തോട്ടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറികളെല്ലാം തന്നെ ഈ സൗജന്യമായിട്ട് ചുറ്റുപാടുകളിൽ വിതരണം ചെയ്യുന്നതോടുകൂടി തന്നെ ഈ അങ്ങാടി പച്ച, അതായത് നമ്മൾ തമിഴ്നാടുകളിൽ നിന്നൊക്കെ വരുന്ന പച്ചക്കറിയുടെ വ്യത്യാസവും നമ്മുടെ പച്ചക്കറിയുടെ വ്യത്യാസവും മനസ്സിലാക്കാനും കൂടുതൽ ജനങ്ങൾ ഈ ജൈവ രീതിയിൽ സ്വന്തം വീടുകളിൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം അവരിൽ വളർത്തിയെടുക്കുവാനും ഈ പച്ചക്കറി തോട്ടത്തിന് കഴിയുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഉദയം റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ അസോസിയേഷനുകൾക്ക് പ്രചോദനമാകുമെന്ന പ്രതീക്ഷയാണ് ജനങ്ങൾ പങ്കുവയ്ക്കുന്നത്. ശരിക്കും ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഒരു പ്രാവശ്യം മാത്രമേ അവരിങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുള്ളൂ എന്നാ. പക്ഷേ ഇപ്പോൾ രണ്ടാമത് ചെയ്തപ്പോൾ അവർ വിപണനം തീരെ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ പ്രകൃതിയിലേക്ക് ഇറങ്ങുക, പ്രകൃതി നമുക്ക് തരും എന്നൊരു മെസ്സേജ് കൊടുക്കാനാണ് ശരിക്കും അവർ ശ്രദ്ധിക്കുന്നത്. പിന്നെ വെച്ചാൽ ഈ പച്ചക്കറി ടേസ്റ്റ് തന്നെ നമുക്ക് വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം ഞങ്ങൾക്കൊക്കെ ഇടയ്ക്കൊക്കെ തരാറുണ്ട്. അപ്പം ഞങ്ങളിവിടെ കൃഷി ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നില്ലെങ്കിലും എല്ലാ അടുത്തുള്ള ചുറ്റുപാടുള്ള എല്ലാ വീട്ടുകാരെയും പരിഗണിച്ചുകൊണ്ടാണ് അവർ ഈ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നാട്ടിലുള്ള മറ്റുള്ള സ്ഥലങ്ങളിലുള്ള എല്ലാവർക്കും ഒരു പ്രചോദനം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഉദയം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 2nd തവണയാണ് കൃഷി നടത്തുന്നത്.